ഹരി എവരിവൺ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടി എങ്ങനെ ഈസി ആയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നോർമൽ കേസ് നമ്മൾ മൊബൈൽ ക്യാമറ യൂസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാറുണ്ട്, ലാപ്ടോപ്പ് ക്യാമറ യൂസ് ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കാറുണ്ട്, വെബ് ക്യാം യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കാറുണ്ട്. ഓക്കെ, ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മെമ്മറി സൈസ് ഒരുപാട് ലാർജ് ആയിരിക്കും. അത്രയും ലാർജ് ആയ ഒരു ഫയൽ കുട്ടികൾക്ക് സെൻഡ് ചെയ്യാനും അതുപോലെ കുട്ടികൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും റിസ്കിയാണ്. അപ്പോൾ അതിന് പകരം വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സൈസിൽ, കുറഞ്ഞ മെമ്മറി സൈസിൽ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നൊരു മെത്തേഡാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കി വരുന്ന വീഡിയോ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ഇതിന്റെ റിക്വയർമെന്റ്സ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഡെസ്ക് ടോപ്പ് ഓ ലാപ്ടോപ്പ് പി സി ആണ്. നോർമൽ കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെസ്ക് ടോപ്പ് ആവാം, ലാപ്ടോപ്പ് ആവാം. പിന്നെ നമുക്ക് വേണ്ടത് അതിന്റെ ഒ എസ് ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് വിൻഡോസ് 7 ഓർ എബവ് ആവാം. പിന്നെ വരുന്നത് ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ക്യാംടാസിയ സ്റ്റുഡിയോ 8. ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ള മൈക്രോഫോൺ, റെക്കോർഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് എഡിറ്റർ, എം എസ് വേർഡ് ആവാം, വേർഡ് പാഡ് ആവാം, ഓർ പവർ പോയിന്റ് ആവാം. ഓക്കെ, ഇത്രയാണ് അതിന് റിക്വയർമെന്റ്സ് ഉള്ളത്. ഓക്കെ ഓക്കെ, ഈ ഒരു ഓപ്പറേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് സ്ക്രീൻ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ. അതിന്റെ നെയിം ഇതാണ്, ക്യാംടാസിയ സ്റ്റുഡിയോ 8. ഇത് നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നമുക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വേർഡ് പേഡിൽ അല്ലെങ്കിൽ എം എസ് വേർഡിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്ത് റെഡിയാക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പവർ പോയിന്റിൽ പ്രസന്റേഷൻ സ്ലൈഡുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ വേർഡ് ഫയൽസ് അല്ലെങ്കിൽ പി ഡി എഫ് ഫയൽസ് നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പോർട്ടലിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് റെഡിയാക്കുക. ഓക്കെ, അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് മൈക്രോഫോൺ അല്ലെങ്കിൽ കോളർ മൈക്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത നോട്ട് സ്ക്രീനിൽ ഓൺ ചെയ്തിടുക. ഓൺ ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ ക്യാംടാസിയ ഓപ്പൺ ചെയ്യുക. ക്യാംടാസിയ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ അവൈലബിൾ ആവും. ഓക്കെ, ഈ സ്ക്രീനിൽ ആൾറെഡി ഞാൻ ചെയ്ത വെച്ച ഫയലാണിത്. ഇത് ബ്ലാങ്ക് ആയിരിക്കും നിങ്ങൾ എടുക്കുമ്പോൾ കാണുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റെക്കോർഡ് ദി സ്ക്രീൻ എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്പൺ ചെയ്തിട്ട ഫയലിലേക്ക് വരും. ഓക്കെ, ഈ ഫയലാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, ഈ ടോപ്പിക് നമുക്ക് ഇതേപോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഓഡിയോ പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷനാണ്. അതായത് സ്ക്രീനിൽ കാണുന്ന ടോപ്പിക്കിനനുസരിച്ച് നമ്മൾ ഓഡിയോ പ്രസന്റ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടോപ്പിക്സ്, ഈ ചാപ്റ്റർ ടോപ്പിക്സ് ഇതാണ്, ബേസിക്സ് ഓഫ് സി പ്ലസ് പ്ലസ്, സ്റ്റേറ്റ്മെന്റ്സ്, സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, ജമ്പ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത്രയും പറഞ്ഞു കൊടുക്കാം. ഇനി അതല്ല, പുതിയ പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം വിചാരിച്ചോളൂ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ടു സ്റ്റഡി എന്ന ടോപ്പിക് ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാംസ് അതുപോലെ ഇഷ്ടമുള്ള ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് ഇപ്പം ആൾറെഡി സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ F10 എന്ന ബട്ടൺ പ്രസ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് മറ്റൊരു വിൻഡോ അവൈലബിൾ ആവും. ആ വിൻഡോയിൽ വെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണുവാനും
കേൾക്കുവാനും സാധിക്കും. അവിടെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്, സേവ് ചെയ്യണോ, ഡിലീറ്റ് ചെയ്യണോ, പ്രോസസ് ചെയ്യണോ. നിങ്ങൾ എന്ത് ചെയ്യാം, ക്യാംടാസിയ കേട്ടതിന് ശേഷം സ്റ്റുഡിയോ എ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ സേവ് ചെയ്ത ആ ഒരു വീഡിയോ പ്രൊജക്ട് പുതിയൊരു വിൻഡോയിലേക്ക് എത്തിച്ചേരും. ആ വിൻഡോയിൽ നമുക്ക് അതിനെ പ്ലേ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കട്ട് ചെയ്യണം തോന്നി വെച്ചോളൂ. അപ്പൊ നമ്മൾ ആ ഒരു ക്യാപ്ചർ വീഡിയോ സെലക്ട് ചെയ്യാം, എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. പ്ലേ മൂവ് ചെയ്യുന്ന കഴ്സർ, വീഡിയോ പ്ലേ ചെയ്യുന്ന കഴ്സർ ഇതാണ്. നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യണത് അവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഓഡിയോ ക്ലിയർ ആയി കാണുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു മാർക്കുണ്ട്, മാർക്ക് എല്ലാ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓഡിയോ മൂവ്മെന്റ് ക്ലിയർ ആയി വിസിബിൾ ആവും. ഓക്കെ, നമ്മൾ മൂവ് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ ഗൂഗിളിൽ കയറി എവിടെയാണോ ബ്രേക്ക് ചെയ്യണത്, കട്ട് ചെയ്യണം, അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ആ വീഡിയോ കഴ്സർ കൊണ്ടുപോയിക്കാം. ഇനി ഇവിടെ ഒരു സ്പ്ലിറ്റ് എന്നൊരു ഐക്കണുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് കഴിഞ്ഞാൽ അത് രണ്ട് രണ്ട് പീസായി. ഓക്കെ, ഇനി അവിടെ മുതൽ ഇവിടെ വരെ നമുക്ക് കട്ട് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യാം, വീണ്ടും പ്ലേ ചെയ്യാം. ഓക്കെ, പ്ലേ ചെയ്തിട്ട് എവിടെയാണോ എത്തിയ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, കഴ്സർ കൊണ്ടു വയ്ക്കാം. ഇതെന്ത് ചെയ്യാം, വീണ്ടും കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഒരു പീസ് മാത്രം സെലക്ഷനായി. ആ പീസ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പൊ ആ ഒരു ക്ലിപ്പ് മിസ്സായി. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ കട്ട് ചെയ്ത് കൊണ്ടുപോകാം. ആവശ്യമില്ലാത്ത വീഡിയോസ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഓഡിയോ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ അൺഡു ചെയ്യുന്ന. ഓക്കെ, അത്രയും ചെയ്യുന്നു. ഇനി അങ്ങനെ എല്ലാ വീഡിയോ നിങ്ങൾ കണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ, ആവശ്യമില്ലാത്ത വീഡിയോസ് നിങ്ങൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തതിനു ശേഷം ഓക്കെ ആണ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ഓക്കെ, വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിവൈസിലും നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഓപ്പൺ ചെയ്യാൻ കഴിയണം. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഡയറക്റ്റ് നമുക്ക് യൂട്യൂബിലേക്ക് ഷെയർ ചെയ്യാം, ഗൂഗിൾ ഡ്രൈവിലേക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ മൊബൈൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സെലക്ട് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യാം, നെക്സ്റ്റ് എന്ന ബട്ടൺ കൊടുക്കുക. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് നെയിം ഇവിടെ ഉണ്ടായിരിക്കും. ഡെസ്ക്ടോപ്പിലായിരിക്കും ഡീഫാൾട്ടായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം, ഫിനിഷ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഫിനിഷ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഓക്കെ, ഇത് ഇത്തിരി സമയമെടുക്കുന്ന ഓപ്പറേഷനാണ്. അപ്പൊ തൽക്കാലം ഞാനത് ക്ലോസ് ചെയ്യാം. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫിനിഷ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓക്കെ, ദെൻ ഇപ്പൊ ഞാനത് തൽക്കാലം ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇത്രയും ഓപ്പറേഷനാണ് നിങ്ങൾക്ക് എന്തിനു വേണ്ടി ചെയ്യുന്നത്, ഇതിനു വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.